നമസ്കാരം. കർണാടക ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാറിന്റെ ശത്രുഭൈരവി യാഗം കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് അവകാശപ്പെട്ടതിന് കണക്കിന് തിരിച്ചടിച്ചിരിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. തന്നെയും കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയും സംസ്ഥാന കോൺഗ്രസ് സർക്കാരിനെയും ലക്ഷ്യമിട്ടാണ് മൃഗബലി ഉൾപ്പെടുന്ന യാഗം നടത്തുന്നതെന്നാണ് വ്യാഴാഴ്ച ശിവകുമാർ പറഞ്ഞത്. കർണാടകയിലെ ചില രാഷ്ട്രീയക്കാർ ഇത് ചെയ്തു കൊടുക്കുകയാണെന്നും അഘോരികളുമായി കൂടിയാലോചന നടത്തുകയാണെന്നും ആരുടെയും പേര് പരാമർശിക്കാതെയാണ് കെ പി സി സി അധ്യക്ഷൻ ഇത് ആരോപിച്ചിട്ടുള്ളത്. കേരളത്തിലും നമ്മുടെ സർക്കാരിലും എനിക്കെതിരെ വലിയൊരു പരീക്ഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും കണ്ണൂരിൽ നടക്കുന്ന പൂജയെക്കുറിച്ച് ആരോ തനിക്ക് വിശദാംശങ്ങൾ എഴുതി തന്നിട്ടുണ്ടെന്നും ഇത് എവിടെയാണ് ചെയ്യുന്നതെന്നും ആരാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുമുള്ള കാര്യങ്ങൾ തനിക്ക് കിട്ടിയിരിക്കുന്നതെന്നുമൊക്കെയാണ് ശിവകുമാർ ധരിച്ചിരിക്കുന്ന ബ്രേസ്ലെറ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയത്. കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിന് സമീപമാണ് ശത്രു സംഹാരത്തിനായി ശത്രുഭൈരവി യാഗം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചത്. ഈ യാഗത്തിനായി പഞ്ചബലി നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ശരിക്കും ശിവകുമാറിന്റെ ഇത്തരത്തിലുള്ള ഭ്രാന്തൻ ആരോപണങ്ങളെ വിവരിക്കാൻ ഒരു വാക്കും പറയാനില്ല എന്നാണ് ഗോവിന്ദൻ മാഷ് പ്രതികരിച്ചിരിക്കുന്നത്. സഖാവ് ഗോവിന്ദൻ മാഷിന്റെ ജന്മനാടായ കണ്ണൂരിലെ തളിപ്പറമ്പിലെ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ചടങ്ങ് നടന്നതെന്ന അഭ്യൂഹത്തെ തുടർന്നാണ് അദ്ദേഹം ശിവകുമാറിന്റെ ഈ ആരോപണത്തിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ അത്തരം ആചാരങ്ങളോ ശത്രുസംഹാര പൂജയോ ഉണ്ടെന്ന് പറയുന്നത് തികച്ചും വർഗീയപരമായ ആരോപണമാണ്. കേരളത്തെ അപമാനിക്കാനായി ഒരു കോൺഗ്രസ് നേതാവ് ഇത്തരമൊരു വർഗീയ നിലപാട് സ്വീകരിച്ചത് വളരെയധികം ലജ്ജാകരമായ ഒരു കാര്യം കൂടിയാണ്. കേരളത്തിൽ ഇത്തരമൊരു സംഭവം ഉണ്ടാകില്ലെന്ന് ക്ഷേത്രകാര്യമന്ത്രി കെ രാധാകൃഷ്ണനും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രബുദ്ധ കേരളം ഇത്തരത്തിലുള്ള ആരോപണങ്ങളെയും ഇനി അഥവാ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പരിശോധിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും വ്യക്തമാക്കിയിട്ടുണ്ട്. കെട്ടുകഥകളല്ല, ശാസ്ത്രീയ മനോഭാവത്തിലാണ് കേരളത്തിലെ നിലപാടെന്നും മന്ത്രി ചൂണ്ടിക്കാണിച്ചു.